ഹായ് ഫ്രണ്ട്സ്, മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോമിൻ്റെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സ് 17 മെയ് 2022. ലോക നഴ്സസ് ദിനം 2022 നഴ്സസ് ദിനം തീമാണ് നഴ്സസ് എ വോയിസ് ടു ലീഡ് ഇൻവെസ്റ്റ് ഇൻ നഴ്സിംഗ് ആൻഡ് റെസ്പെക്ട് റൈറ്റ്സ് ടു സെക്യൂർ ഗ്ലോബൽ ഹെൽത്ത്. അടുത്തിടെ അന്തരിച്ച മുൻ ടെലികോം കേന്ദ്രമന്ത്രി സുഖ്റാം. അടുത്തിടെ അന്തരിച്ച യുക്രൈൻ്റെ ആദ്യ പ്രസിഡന്റ് ലിയാനിഡ് കാവ്ചുക്. 100 മീറ്റർ ഹാർഡ് ഡിസ്കിൽ ദേശീയ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ താരമാണ് ജ്യോതി യാരാജി. ലോകത്തെ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള കമ്പനിയായി മാറിയത് അറാംകോ ആപ്പിളിനെ മറികടന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് ഏത് വകുപ്പാണ് അടുത്തിടെ ഇന്ത്യൻ സുപ്രീം കോടതി മരവിച്ചത്? IPC 124A രാജ്യദ്രോഹ കുറ്റം. 2022 ONV സാഹിത്യ പുരസ്കാരം ടി പത്മനാഭൻ. സുപ്രീംകോടതി പുതിയ 2 ജഡ്ജിമാരെ കൂടി വന്നതോടെ ജഡ്ജിമാരുടെ അംഗബലം 34. രാജസ്ഥാനിലെ മിയാൻകാബാദ് റെയിൽവേ സ്റ്റേഷന് നൽകിയ പുതിയ പേരാണ് മഹേഷ് നഗർ ഹാൾട്ട്. ആർമി സ്റ്റാഫ് വൈസ് ചീഫ് ലെഫ്റ്റനന്റ് ജനറൽ ഭഗ്വലി സോമശേഖർ രാജു. രാജസ്ഥാനിലെ എല്ലാ ജനങ്ങൾക്കും സൗജന്യ ആരോഗ്യ സുരക്ഷ നടപ്പാക്കുന്ന പദ്ധതിയാണ് മുഖ്യമന്ത്രി ചിരഞ്ജീവി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയെ നിയമിതനാകുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരി കരീന ജിൻ പിയറി. കേരളത്തിൽ ആദ്യ സ്മാർട്ട് അംഗൻവാടി ആരംഭിച്ചത് പൂജപ്പുര. 2022 നടക്കുന്ന ദ്വിതീയ ദേശീയ ജീവജാല സമ്മേളനത്തിന് വേദിയായ സ്ഥലം വിദുര, തിരുവനന്തപുരം. വിവാഹം, വിനോദം, തീർത്ഥാടന യാത്രയ്ക്കായി KSRTC ആരംഭിക്കുന്ന പുതിയ സർവീസ് KSRTC ട്രാവൽസ്. റെയിൽവേ ടിക്കറ്റിൻ്റെ നിയമവിരുദ്ധ വിൽപ്പന തടയാനായി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നടത്തിയ പാൻ ഇന്ത്യ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഉത്ബോധക്. ഈയിടെ ഇന്ത്യൻ ഗവേഷകർ 136 മില്യൺ പ്രകാശവർഷം അകലെ കണ്ടെത്തിയ നക്ഷത്ര രൂപീകരണം നടക്കുന്ന ഗാലക്സിയാണ് യൂണിറ്റ് J 2022. 2022 ഏപ്രിൽ 6 വർഷം തികച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. SC ST വനിതാ വിഭാഗത്തിൽപ്പെടുന്ന സംരംഭകർക്ക് ലോൺ നൽകുന്ന പദ്ധതി. ഇന്ത്യ അടുത്തിടെ വിജയകരമായി പരീക്ഷണം നടത്തിയ മിസൈൽ സംവിധാനം SFDR ബ്ലൂസ്റ്റർ മിസൈൽ. അടുത്തിടെ ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ സമ്പൂർണ്ണ സ്വകാര്യ ദൗത്യം ആക്സിസിയം മിഷൻ AX-1 റോക്കറ്റ് Falcon 9. RBIയുടെ മോണിറ്ററി പോളിസി 2022 രാജ്യത്തെ അധിക പണ ലഭ്യത കുറച്ചുകൊണ്ട് പണപ്പെരുപ്പ് കുറയ്ക്കാനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ച നയമാണ് സ്റ്റാൻഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഫെസിലിറ്റി. 2022 യുണൈറ്റഡ് നേഷൻ ഗ്ലോബൽ കോമ്പാക്ട് ഇന്ത്യൻ നെറ്റ്വർക്കിൽ അംഗമായ ഇന്ത്യയിലെ ഇൻ്റഗ്രേറ്റഡ് ഗ്രീൻ കോമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ARIA.AG. 9th ഇന്ത്യ കിർഗിസ്ഥാൻ ജോയിൻറ്റ് സ്പെഷ്യൽ ഫോഴ്സ് എക്സസൈസ് കഞ്ച് 2022 വേദി ബക്ലോ, ഹിമാചൽ പ്രദേശ്. ഏപ്രിലിൽ GOFER 3 ഫൗമ നിരീക്ഷണ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ചൈന. ഷാങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ SCOയുടെ 8 അത്ഭുതങ്ങൾ പട്ടികയുടെ ഭാഗമായി ഇന്ത്യയുടെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സർക്കാർ പൊതുസേവനങ്ങൾ ജനങ്ങളുടെ വീടുകളിൽ എത്തിക്കാനായി മുഖ്യമന്ത്രി മിതൻ യോജന ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് ഗ്രെയിൻ ARIA.AG. 9th ഇന്ത്യ കിർഗിസ്ഥാൻ ജോയിൻറ്റ് സ്പെഷ്യൽ ഫോഴ്സ് എക്സസൈസ് കഞ്ച് 2022 വേദി ബക്ലോ, ഹിമാചൽ പ്രദേശ്. ഏപ്രിലിൽ GOFER 3 ഫൗമ നിരീക്ഷണ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ചൈന. ഷാങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ SCOയുടെ 8 അത്ഭുതങ്ങൾ പട്ടികയുടെ ഭാഗമായി ഇന്ത്യയിലെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സർക്കാർ പൊതുസേവനങ്ങൾ ജനങ്ങളുടെ വീടുകളിൽ എത്തിക്കാനായി മുഖ്യമന്ത്രി മിതൻ യോജന ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് ഗ്രെയിൻ ബേസ്ഡ് എത്തനോൾ പ്ലാന്റ് നിലവിൽ വന്നത് പൂർണിയ, ബീഹാർ. ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഗോവ ഏരിയൻ ഫ്ലാഗ് ഓഫീസർ നേവൽ ഏവിയേഷനുമായി 2022 മെയ് ചുമതലയേറ്റത് റിയർ അഡ്മിറൽ വിക്രം മേനോൻ. 2022 വേൾഡ് പ്രസ് ഫ്രീഡം ഡേയുടെ പ്രമേയം ജേർണലിസം അണ്ടർ ഡിജിറ്റൽ സീസേജ്. IWF ജൂനിയർ ലോക ഭാരദ്വനം ചാമ്പ്യൻഷിപ്പ് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ഹർഷദ ശരത് ഗരുഡ്. ലോക സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് 2022 നേടിയത് റോണി ഒ സുലിവൻ. ഇന്ത്യയിലെ ആദ്യത്തെ 10 GW സോളാർ സംസ്ഥാനമായി മാറിയത് രാജസ്ഥാൻ. ICC 2022 മെയ്യിൽ പുറത്തിറക്കിയ ഏറ്റവും പുതിയ T20 റാങ്കിംഗ് അനുസരിച്ച് 1st നേടിയ രാജ്യം ഇന്ത്യ. ഫുട്ബോൾ വികസനം പ്രചരണം ലക്ഷ്യമിട്ട് സ്വകാര്യ പങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഗോൾ. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് 2022 വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ഓൻസ് ജബ്ബാർ, ട്യൂണീഷ്യൻ താരം.
2022 ജൂണിൽ നടക്കുന്ന നാലാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. 2021 വേദി ഹരിയാണ. 2022 പ്രഥമ മിയാമി ഗ്രാൻഡ് പ്രീ ജേതാവ് മാക്സ് വെർസ്റ്റപ്പൻ. 2022 മെയ്യിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും നിയമിതനായത് പുഷ്പകുമാർ ജോഷി. 2022 മെയ്യിലെ മിസ് ഇന്ത്യ ന്യൂയോർക്ക് കിരീടം നേടിയ മലയാളി മീര മാത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിതനായത് മുൻ നിതി ആയോഗ് VC രാജീവ് കുമാർ. 2022 മെയ്യിൽ ലോക മാനസികാരോഗ്യ ഫെഡറേഷൻ ഏഷ്യ പസഫിക് ചെയർമാനും ആഗോള വൈസ് പ്രസിഡന്റുമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യനാണ് ഡോക്ടർ റോയ് കള്ളിവയൽ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.